സത്യം പറ നീ ഹാക്കർ അല്ലേ ഗരീനയാണോ ആ ഒരു പിങ്ങാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഗരീനയ്ക്കും എന്റെ വൈഫൈക്ക് തമ്മിൽ എന്തോ അഗാധമായ പ്രണയം കൊണ്ട് രണ്ടും ഒരുമിച്ചേ പോത്തുള്ളൂ. ഓക്കെ, രണ്ടും അടിച്ചു പോയി കിടക്കുവാണ്. സോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ മില്ലിലാണ്. മില്ലിൽ ഇറങ്ങിയവർ കിടക്കുമ്പോൾ ഒരു കില്ലെടുത്തു. കില്ലെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും, വേറെ ലെവലോ കണ്ടിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതായത് ലൈക്ക് കൊടുത്ത് മാസം കടിക്കും. ഓക്കെ, എന്തായാലും ഇമോട്ട് കീഴുന്നുണ്ട്. എന്തിനാ നിനക്കാത്ത ഇവൻ എന്ത് പട്ടിഷ കാണിച്ചിട്ടാണ് ഇവൻ ഇമോട്ട് എടുത്ത് എനിക്ക് ഇതിൽ മനസ്സിലായി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം എടുക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആ ഇൻഹേലറും അതേപോലെ ആ ഒരു മെഡിക്കലും എടുക്കാൻ പറ്റുന്നില്ല. അവിടെ സമയം വെറുപ്പിക്കട്ടല്ലോ വിചാരിച്ചാൽ ഒരുപാട് നേരം കളിച്ചിട്ടാണ് ഈ ഒരു മാച്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഇതിന് മുമ്പ് മാച്ച് കളിച്ചപ്പോൾ തന്നെ നൈസായിട്ട് ഡോ തിരുവള്ളനെ അടിച്ചിട്ട് ആകുന്ന തിരുവള്ളനെ അടിച്ചിട്ട് അനങ്ങാതെ നിൽക്കുന്നു. ആ ഒരു കണ്ടൊക്കെ എങ്ങനെ നിങ്ങളുടെ മുമ്പ് കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ ആ ഒരു കൂടോത്ര വെച്ചാണ്. ഓക്കെ, എന്തായാലും നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരവിടെ നിന്ന് കുറച്ച് ഡാമേജ് കൊടുത്തു. അവർ മനസ്സിലാക്കി എൻ്റെ അമ്മ ഏതോ ഒരു റെയിൻബോ ഡൈൻ അവിടെ നിൽപ്പുണ്ടെന്ന് വെച്ചാൽ അവനെ കാത്തിരിക്കാം. മോനെ വാന്ന് വെച്ച് കാത്തിരിക്കുന്നവനെ നൈസായിട്ട് കയറി ഏതാ ഐഡിയ. ഓക്കെ, സത്യം പറഞ്ഞാൽ അവനവിടെ കാത്തിരിക്കുക, ഒളിച്ചവിടെ വന്നിട്ട് മക്കളെ വാ ഓടി വാ ഞാൻ നിൽക്കിട്ട് കാത്തിരിക്കാന്ന് നൈസായിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ട് അടിക്കാൻ വേണ്ടി വിചാരിച്ചാണ്. പക്ഷെ നമ്മളാരാണ് കേരള വല ബെഡാ പ്രോ പ്ലെയർ. ഓക്കെ, എന്താ എം ഐ ടു ബിക്കിംഗ് കേരള വല ബെഡാ പ്രോ പ്ലെയർ. എം ഐ ടു ബിക്കിംഗ് എന്തിനാ ഇപ്പോൾ പറഞ്ഞാൽ പി സിക്ക് എന്ന് കളി നിർത്തിയായിരുന്നു. ഓക്കെ, നിങ്ങൾ പിന്നെയും പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫോണിനകത്താണ് പി സിക്കകത്താണ് കളിക്കുന്നത്? ഞാനിപ്പോൾ കളിക്കുന്ന ഫോണിനകത്താണ്. നോക്കുമ്പോഴത്തേക്കും ഒരുത്തൻ നമുക്ക് എന്താണ് ചോരയൊക്കെ കുടിച്ചിട്ട് കൊതുക് റെസ്റ്റ് എടുക്കില്ലേ, അതേപോലെ നൈസായിട്ട് ഒരുത്തരെ കൊന്നിട്ട് റെസ്റ്റ് എടുക്കുന്നത് അവരെ താലാമാൻ്റെ അടിച്ച് പിടിച്ചിട്ട് അവിടെ നേരെ ചാട്ട് നമ്മൾ എത്തിയത് പീക്കിലേക്കാണ്. എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ നേരെ ചാടി പീക്കിലേക്ക് എത്തുന്നത്? കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു പവർ, ട്രാൻസ്പോർട്ടേഷൻ ആണോ ടെലിപോർട്ടേഷൻ ആണോ എന്തോ ഒരു പവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ പവർ നമ്മൾ നേരെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുത്തനെ കിടുകാൻ പോലെ അടിച്ച് ഏതാ കംപ്ലീറ്റ്. ഓക്കെ, നൈസായിട്ട് നമ്മൾ സോളോ പെർസൺ ഡ്യൂ ആയതുകൊണ്ട് ഡ്യൂവൽ ഒരുത്തനെ തൊട്ട പിന്നെ നന്മനെ തൊട്ട നമ്മുടെ വെറുതെ ഇരിക്കും. ഇല്ല, എവിടെ വെറുതെ ഇരിക്കും. ഓക്കെ, നൈസായിട്ട് മറ്റവൻ ഓടിച്ചെന്ന് ആ വീടിൻ്റെ മണ്ടക്കൊക്കെ, അതായത് തറവാടിൻ്റെ മണ്ടക്കിൽ നമ്മുടെ സ്കോപ്പ് അടിക്കാനുള്ള പരിപാടി എന്ന് തോന്നുന്നു. കാരണം അവനിരിക്കുന്ന ഗണ്ണ് അതാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതാണ് എന്നെ കരയിപ്പിച്ച് പറഞ്ഞത്. സോ അവൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, അവൻ്റെ ഏതാ കിട്ടുന്ന കാണാൻ പറ്റും. ഓക്കെ, ഓട്ടി വെച്ചാൽ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അവൻ്റെ മുമ്പിലവൻ, ഞാൻ പിന്നെയും പിന്നെയും ചാടിപ്പോയൊക്കെ. നോക്കി രണ്ടും ഒരുമിച്ച് അടിയുകൊണ്ട് അവൻ്റെ അടുത്ത് എം ഐ ടി പേർ ഏറ്റാ അട്ടി. ഓക്കെ, കേസ് എം ഐ ടി പിക്ക് ഇങ്ങനെ എം ഐ ടി പേര് വെച്ച് കൊല്ലാൻ നോക്കി അവൻ്റെ മനസ്സ് കേസ് അതാരും കാണാതെ പോകരുത്. ഓക്കെ, എന്തായാലും ഞാൻ വീടിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കുറച്ച് കാര്യങ്ങൾക്ക് സംസാരിക്കാറുണ്ട്. കാരണം ഇത് പറയാൻ വേണ്ടിയാണ് മെയിൻ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. സാധാരണ വേറൊരു കണ്ടിട്ട് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്, കാരണം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഫ്രിഫറിലേക്ക് ആ ഒരു മിസ്റ്ററി ഷോപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ പൈസ കൊണ്ടൊക്കെ എടുക്കുന്ന വീടാണ് ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചു എന്തിനാ വെറുതെ. ഓക്കെ, ഏതായാലും നമ്മുടെ സെക്കൻഡ് ചാനൽ ലൈവ് ഇടുന്നുണ്ട്. ആ ലൈവ് ഇടുന്ന സമയത്ത് നൈസായിട്ട് അതൊക്കെ എടുക്കാം. അതുപോലെ അതിൻ്റെ ഗിവ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോ ഇതൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ എൻ്റെ ലിങ്ക് കാണാൻ പറ്റും. പോയി സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിച്ച് പോലെ എനിക്ക് രാവിലെ 10 മണി 11 മണിയാകുമ്പോൾ സ്ട്രീം ഉണ്ടായി. ഓക്കെ, ഞാൻ മെയിലിൽ പറയാമെന്നൊരു കാര്യം പറഞ്ഞു തരാം. അതായത് ഞാൻ ഇപ്പോൾ സ്ട്രീമിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾ വിചാരിച്ചാണ്, ഓക്കെ യൂട്യൂബിനകത്ത് സ്ട്രീമോ മീ ഗെയിം ബ്രോ വെരിഫൈഡ് മീ ഗെയിം ബ്രോ എന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വെരിഫിക്കേഷൻ ബാഡി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ബോയക്കത്തൊരു ഒഫീഷ്യൽ സ്ട്രീമറാണ്. അതുകൊണ്ട് എനിക്ക് യൂട്യൂബിനകത്ത് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല 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 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ചാനൽ യൂട്യൂബ് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ ബോയക്കകത്ത് നിന്ന് ഇറങ്ങി, അതായത് ബോയ ഒഫീഷ്യൽ സ്ട്രീമർ എന്ന ആ ഒരു ഇതിൽ നിന്ന് ഞാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം പറയുവാണെങ്കിൽ ആ ഒരു ഓഡിയൻസ് ബേസ് തന്നെയാണ്. ഓക്കെ, ഒരുപാട് ഓഡിയൻസ് ഐ മീൻ കാണുന്ന ആൾക്കാരൊക്കെ നൈസായിട്ട് ഉണ്ടല്ലോ ബോയക്കകത്ത് വരുന്നത്. ഒന്നെങ്കിൽ ഡ്രോപ്പ് എടുക്കുക, അല്ലെങ്കിൽ കട്ടയ്ക്ക് കൂടെ വെക്കുന്ന ചങ്ക് സബ്സ്ക്രൈബ് ചങ്കായിട്ട് ചങ്ക് കല്ലായിട്ട് കൂടെ വെക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ബട്ട് ആ യൂട്യൂബിലേക്ക് എത്തുമ്പോൾ കുറെ ഓഡിയൻസ് ബേസ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ആണ്. ഒരുപാട് മെച്യൂർ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിനെ. 9-year-old കമ്മ്യൂണിറ്റി തന്നെ കളിയാക്കുന്നവരുണ്ടെങ്കിലും അതിനകത്തൊരു എന്താണ് ഒരു 40% ആൾക്കാർ വിവരം വെളിയിച്ചുള്ള നല്ല കിടുക്കനായിട്ടുള്ള ആൾക്കാരാണ്. ബാക്കി വെച്ച ആൾക്കാരാണ് ഈ ടോപ്പിൻ്റെയും ഇതിൻ്റെ ഒക്കെ പുറകെ പോകുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ കേസ് ഞാൻ പറഞ്ഞത് എനിക്ക് റവന്യൂ ബേസിൽ നോക്കും. ഞാൻ ഇനി ഒരിക്കലും സ്ട്രീമിനെ കാണുന്നില്ല, ജസ്റ്റ് ആൾക്കാരെ കുറച്ച് പേരെ പരിചയപ്പെടാൻ കുറച്ച് പേരോട് കമ്പനി അടിക്കാൻ എന്നൊക്കെ എന്നു വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നൈസായിട്ട് സ്ട്രീം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നമ്മളോട് കൂടെ കളിച്ച് മാസ് കാണിച്ച് പവർ കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക. ഡിസ്കോഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ നൈസായിട്ട് ലൈവ് ചെയ്യുന്നത്. കാരണം ഈയിടയ്ക്ക് ഞാൻ കുറച്ച് എൽകാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറപ്പെട്ട വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ മെയിൻലി പറഞ്ഞ കാര്യം ചുമ്മാ വ്യതിചലിച്ച് ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. സോ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വന്നത് ബോയക്കകത്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വെരിഫിക്കേഷൻ ബാഡ്ജ് പോവും. അതേപോലെ ബോയക്ക് സ്ട്രീം കാണുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് ബോയ ഡ്രോപ്പ് ഇടും. ആ ഒരു ഡ്രോപ്പ് നമ്മുടെ ലൈവിനകത്ത് കാണത്തില്ല. ബട്ട് ഗൈസ് അന്നായത് ഓക്കെ, അന്നായത് നമ്മൾ യൂട്യൂബ് കണക്ട് ചെയ്ത് ബോയേയും കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്ട്രീം ചെയ്യുന്നത്. മെയിൻലി പറയുവാണെങ്കിൽ ബോയക്കകത്ത് ഓക്കെ ബോയക്കകത്ത് വെരിഫൈഡായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല സ്ട്രീം ചെയ്യാൻ കഴിയുന്ന, അല്ലാത്ത നമ്മുടെ പല പാവങ്ങൾക്കും സ്ട്രീം ചെയ്യാൻ വേണ്ടി കഴിയും. സോ ആ ഒരു കാര്യം മെയിൻലി ഓർക്കുക. സോ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ ഒരു വാശിക്ക് പറഞ്ഞ ആൾക്കാർ കൂട്ടിക്കും. ഓക്കെ, എന്തെങ്കിലും ഇപ്പോൾ എന്തായാലും ഒരാഴ്ചക്കില്ല രണ്ടാഴ്ചക്ക് നമ്മുടെ വെരിഫിക്കേഷൻ ബാഡ്ജ് പോകും. സോ ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള സ്ട്രീം ഐ മീൻ നോർമൽ ആയിട്ടുള്ള ബോയ സ്ട്രീമിലേക്ക് ആകുന്നുണ്ട്. ബട്ട് കേസ് എന്നിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി സ്ട്രീം ചെയ്ത് സ്ട്രീം ചെയ്ത് സ്ട്രീം ചെയ്ത് എന്തായാലും കേസ് ആ ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് തിരിച്ച് മേടിക്കാൻ വേണ്ടി നോക്കും. ഐ മീൻ നോക്കുന്നതല്ല, ജസ്റ്റ് ഇത് വേറൊരു രീതിയിൽ കിട്ടുന്നതാണ്. ഓക്കെ, കാരണം നമുക്ക് ബോയക്കകത്ത് മാത്രമല്ല നമുക്ക് ഫ്രീ ഫയർ ഓഫീഷ്യൽ പാർട്ട്ണർ ആയാലും നമുക്ക് നൈസായിട്ട് ആ ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടുന്നതായിരിക്കും. സോ അതിൽ
ആ ലൈനിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ആ ഒരു വെരിഫിക്കേഷൻ ബാഡ്ജ് ഇഷ്ടമല്ല, ഇഷ്ടമല്ല നല്ല കൂടെ കളിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഓക്കെ, നമ്മുടെ എ കെ ഒക്കെ ആണെങ്കിൽ ആ വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടിയപ്പോൾ എന്നെ നിലത്ത് തീർത്തിട്ടില്ല. കാരണം ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള പിള്ളേരോട് കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താണ് ആ കാര്യം പിന്നെ പറഞ്ഞത്, അതിന് പറ്റി ഇവിടെ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇറങ്ങി വളരെ നൈസായിട്ട് ഞാൻ തീമപ്പ് ആവേണ്ടി നോക്കിയാണ് ആ കാട്ടോട് ഏതാടി. ഓക്കെ, അവർക്ക് എന്തായാലും ഇറങ്ങിയിട്ട് ഒരു തേങ്ങ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഞാൻ ലോങ്ങിൽ നിന്നിട്ടില്ല, ആ ഒരു ഡ്രോപ്പ് കണ്ടിട്ടാണ് ഐ മീൻ അമ്മ ഡ്രോപ്പ് ഇട്ട് വന്ന് കണ്ടിട്ടാണ് ഞാൻ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമാർ ഒന്നെങ്കിൽ ഒരു എ ഡബ്ല്യൂ എല്ലെങ്കിൽ ഡ്രാഗണോ അതേ ഉണ്ടാകത്തുള്ളൂ. എന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നത് അമാരൊക്കെ. സത്യം പറഞ്ഞാൽ അമാർ എന്ത് ചെയ്യാന്ന് എനിക്കറിയത്തില്ല. സോ ഒരു ചാടി വന്നു ഏതാ ഏതായിട്ട് അടിച്ചു. ഓക്കെ, ഏതാടി. ഓക്കെ, നൈസായിട്ട് അടിച്ചു. ഓക്കെ, നൻപേ തൊട്ടാ നൻപ വെറുതെ നിൽക്കുമോ എനിക്കറിയത്തില്ല. സോ നോക്കുമ്പോഴത്തേക്ക് മറ്റേ മണ്ടക്കി ഏതാ ബുഷൊക്കെ ആയിട്ട് മെസ്സ് കാണിക്കുന്നത്. ഓക്കെ, ചാടി അവൻ വരുന്നത് ഞാൻ അവിടുന്ന് മെഡിക്കൽ ചൂസ് വന്ന സമയത്ത് തന്നെ ഞെക്കി പിടിച്ച ഏതാ ഞെക്കി പിടിച്ച് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് ഒന്ന് 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 ചിന്തിച്ച അവർ ആ ഒരു സെക്കൻഡിൽ എന്നോട് ടീമപ്പ് ആയിട്ട് ഒരു സെക്കൻഡിന് അടിക്കാതിരിക്കുവാണെങ്കിൽ ആ രണ്ട് പേര് പല കൂടെ ചുള്ളന്മാരായിട്ട് നടന്ന് അങ്ങോട്ട് പോയിട്ട് പോയി അമാർക്കും കൊടുത്തിട്ട് മെസ്സ് കാണിച്ച് പവർ കാണിച്ച് അമാരിപ്പോൾ ഹീറോയ്ക്ക് ആയാണ് സത്യം പറഞ്ഞു. ഓക്കെ, എനിക്കൊരു കണ്ടന്റ് വായനെ പിന്നല്ല, ചുമ്മാ വാശി കാണിക്കാൻ നോക്കി ഇങ്ങനെ ഇരിക്കും. അതാണ് പവർ, അവിടെയാണ് പവർ. കേരള വല ബെഡ പ്രോബ്ലം എന്നെ സുമ്മാ വകേഷ് എല്ലാവരും ഹാഷ്ടാഗ് ഓപ്പി എന്ന് ചാറ്റ്. ഓക്കെ, ഏകദേശം നമ്മൾ മെയിൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെരിഫിക്കേഷൻ ബാഡ്ജിനെ പറ്റിയായിരുന്നു. സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പ്രോപ്പറായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോൾ ബോയെ ആയാലും യൂട്യൂബ് ആയാലും എന്തൊക്കെ ആയാലും വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോർമൽ സ്ട്രീം ആയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം. സോ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഡെയിലി രാവിലെ നമ്മുടെ ആ ഒരു സെക്കൻഡ് ചാനലത്ത് ലൈവ് നടത്തുന്നുണ്ട്, വന്ന് ചോദിച്ചിട്ട് മാച്ച് കാണിക്കും. ഓക്കെ, ഓരോരുത്തർ ഓടി വന്നായിരുന്നു ആ ഒരു ഹെഡ്ഷോട്ട് ഉണ്ടപ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ മോനെ വല്ലാത്ത രീതിയിലൊരു കുളിർമ കയറുന്ന അകത്തൂടെ. ഓക്കെ, ഈ സാറ്റിസ്ഫൈങ് വീഡിയോ എന്ന സംഭവം നിങ്ങൾ ആർക്ക് യൂട്യൂബിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അത് കാണുന്ന ആൾക്കാർക്ക് ഇതറിയാം. കാരണം ചില സമയത്തൊക്കെ ഇങ്ങനെ എന്താണ് ഏതോ ഒരു സാൻഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെ സാധനം കര 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 കരാന്ന് അരിയുമ്പോൾ ഒക്കെ നല്ല സാറ്റിസ്ഫൈ കിട്ടും. സോ ഓക്കെ, മിക്കവാറും ആ ഒരു രീതിയിലൊക്കെയാണ് ചില സമയത്തൊക്കെ ഹെഡ് ഷോട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളൂ. സോ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ നിങ്ങൾക്ക് എൻ്റെന്നല്ല വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഹെഡ് ഷോട്ട് വൺ ടാപ്പ് വീഡിയോസൊക്കെ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ എന്നാൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ ഡെഫിനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. ഓക്കെ, ഇപ്പം ഒരു കാര്യം പറയാൻ വന്നു പോയി. അതായത് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഒരു ഹാക്കർ സംതിങ് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ സത്യം പറഞ്ഞാൽ അവൻ്റെ കളികളുടെ ഞാൻ അവൻ്റെ ഫാനായിപ്പോയി. അവരുടെ ഫാനായിപ്പോയി എന്നാലും ഇഷ്ടപ്പെട്ടു. കാരണം എം ഐ ടി നല്ല കിടക്കും പോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ ലെവലിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇടയ്ക്ക് ഞാൻ നൈസായിട്ട് ഒരു എന്താണ് ഒരു ഗിൽഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ലൈവ് സ്കോഡ് എന്നാണ്. ആ ഒരു ഗിൽഡിനകത്തേക്ക് ഞാൻ നൈസായിട്ട് ഒരു സിക്സ് മാൻ ഐ മീൻ ആറ് ആറ് ആൾക്കാരെ മാത്രമേ അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ആൾ ആറ് പക്ഷേ ആ ആളാ ചെല്ലാളാ എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ആ ഒരു ആറ് ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ഞാൻ ആ ഒരു ഗിൽഡ് മുമ്പോട്ട് കൊണ്ടാൻ വിചാരിക്കുന്നത്. മൊത്തത്തിൽ ആളാർക്കുന്ന ആറ് ആൾക്കാരെന്നല്ല, ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ലൈനപ്പ് പോലെ നൈസായിട്ട് ഒരു ആറാൾ എന്താ പറയുക സിക്സ് മാൻ. ഓക്കെ, അത്ര ആൾക്കാരെ വെച്ച് നൈസായിട്ട് അവരും കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആക്കാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ മൂന്ന് പേരുണ്ട് ഞാൻ കെ എസ് എ. സോ വേറെ രണ്ടുപേരോട് നമുക്ക് ആവശ്യമുണ്ട്. നമുക്കൊരു ആവശ്യമുള്ളത് എന്തുള്ളൂ, സ്നൈപ്പറിനെ ആവശ്യമുണ്ട്, റസോൾട്ടറിനെ ആവശ്യമുണ്ട്. സോ അതായത് അതിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക. താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോർഡ് കമൻറ്റ് ബോക്സ് നിങ്ങളുടെ ആ പേരും ഐ ഡിയും നിങ്ങളുടെ ആ ഒരു പോസ്റ്റിന്, അതായത് നിങ്ങൾ ഏത് റേഞ്ചിലാണ് കളിക്കുന്നത് ജസ്റ്റ് കമൻറ്റിലൊക്കെ ചെയ്യുക. ഓക്കെ, എന്നാലും ഓടും നമുക്ക് നിങ്ങൾ ഗ്ലൂവാൾട്ട് മെഡിക്കൽ യൂസിലേക്ക് വേറെ ഗ്ലൂവാൾ ഇടേണ്ട ആവശ്യമുണ്ട്. കാരണം അവർ പൊട്ടിച്ചു നോക്കുമ്പോൾ എം എച്ച് വേണം, പിന്നെ ഗ്ലൂവാൾട്ട് എവിടേക്കോ ഗ്ലൂവാൾ എൻ്റെ മോനെ അവരടിച്ച് അണ്ണാക്കി തന്നെ. ഓക്കെ, സത്യം പറഞ്ഞാൽ ആരെയാണ് തെരുവിളിക്കേണ്ട കേസ്, ഇവരെയാണ് തെരുവിളിക്കേണ്ട കരിക്കുന്ന എം ഐ ടി പിന്നാണോ ഗ്ലൂവാളിനെയാണോ മെഡിക്കറ്റിനെയാണോ അതോ കരിനെയാണോ പിങ്ങിനെയാണോ എൻ്റെ വൈഫൈയാണോ എന്തിനാണ് തെരുവിളിക്കേണ്ട കാര്യത്തില്ല. ഇവിടെ കേസ് കൊള്ളായിരുന്നു. ഓക്കെ, ഇപ്പം നന്നായിട്ട് കളിച്ചു, പിന്നെ ഇമോട്ടോ കിറ്റ് കാണിക്കുന്നുണ്ട്. അതൊക്കെ മെയിൻ എനിക്ക് മനസ്സിലായതാരോ വി ബാഡ്ജ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ബാഡ്ജ് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കേസ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് മെയിൻലി പറയുകയാണെങ്കിൽ വേറെ ലെവലിൽ പോയി കണ്ടത്. സത്യം പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിൽ ഒരു 2000 ഡയമണ്ട് സഡൻലി വന്ന ഒരു സെക്കൻഡറി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും അത് ഈ അടുത്ത് തന്നെ നമ്മുടെ എക്സിക്യൂട്ട് ആകുന്നതായിരിക്കും. സോ അതിന് വേണ്ടി ഓക്കെ ആ ഒരു കണ്ടന്റിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിച്ച് പവർ കാണിക്കുക, ഒരു ലൈക്ക് കൊടുത്ത് പവർ കാണിക്കുക. ഓക്കെ, എന്താ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നത് എം ഐ ടി വെച്ച് പടക്ക 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 പടക്കുന്ന അടിച്ചിട്ട് അവർ 10 സംതിങ് എടുത്ത് ആ ഒരു കളി പോയി അടിച്ചിട്ടുണ്ട്. എന്താ പറയുക, സീരിയസ് ഇഷ്ടപ്പെട്ടു പ്ലീസ് കേസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിന്ന് പോകാൻ വരട്ടെ, നമ്മൾ ഇവനെ നൈസായിട്ട് ലോബിയിലേക്ക് വിളിക്കുന്ന ഒരു സിനിമകളുണ്ട്, അതും കൂടെ കണ്ടുവരും. ഓക്കെ, ഹലോ 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 ബ്രോ, സത്യം പറ, നീ ഹാക്കർ അല്ലേ? പറ, നീ ഹാക്കർ അല്ലേ? ഹാക്കർ അല്ലേ? ഹാക്കർ ഒക്കെയാ ഭായി? ഭായി ഹാക്കർ ഹേ? എം ഐ ടു പി ഹാക്കർ ഓക്കോനെ? നോ ബ്രോ, നോ, യു ആർ എ ഹാക്കർ ലൈക്ക് പ്ലെയർ. ഓക്കെ, യു ആർ എ ഹാക്കർ ലൈക്ക് പ്ലെയർ. ഓക്കെ, എനിക്ക് വയ്യ ബ്രോ. യു പ്ലേ വെരി നൈസ് ബ്രോ, യു പ്ലേഡ് വെരി നൈസ്. ഓക്കെ, വെരി നൈസ്. എം ഐ ടു ബി നൈസ്. ഓക്കെ ബ്രോ, ഹലോ 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 ബ്രോ, ഹലോ ബ്രോ, ശരി കളിച്ചു നോക്കിയ ഹാക്കർ അല്ലെന്ന് മനസ്സിലാവുന്നു ബ്രോ. ഐ നോ ബ്രോ, ഐ നോ യു ആർ നോട്ട് എ ഹാക്കർ, ബട്ട് യു പ്ലേഡ് വെരി നൈസ്. ഓക്കെ, വെരി നൈസ്.
ഓക്കേ ബ്രോ യു യു പ്ലേ ഓക്കേ യു ഗോ ആൻഡ് റാങ്ക് പുഷ് ഓക്കേ ഐ ജോയിൻ യു ലേറ്റർ ബൈ ഓ ബൈ ബൈ ബോലു ഓക്കേ ബ്രോ സെൻഡ് റിക്വസ്റ്റ് ഇല്ലെങ്കിൽ നീ തന്നായിരുന്നു ഓക്കേ ഹാപ്പി ഓക്കേ ഹാപ്പി ആയിക്കാ ബൈ ചേച്ചി ഹാപ്പി ആയിക്കാണ് ഇതെന്തായി പറയണേ പറച്ചോ ഇമ്മാര് പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ഏത് ഭാഷ ഇമ്മാര് ശരിയെന്നാ